اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. കുറച്ച് സമയം നമുക്ക് ഫതുഹുൽ മൈൻ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞു വരികയാണ്. അതിന്റെ ഇടക്ക് വെച്ചായിരുന്നു നമ്മൾ നിർത്തിവെച്ചത്. തുടർന്നുള്ള ഭാഗം ഓതാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ അവന്റെ ദീനിൽ നാഫിയായ ഇൽമ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആലു രാജിക്ക് റെഡിയാണ് അല്ലേ? അപ്പൊ അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി നീട്ടി പറഞ്ഞ സമയം കളയണ്ട, നേരെ വിഷയത്തിലേക്ക് വരാ. അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യും, കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്. ഫാത്തിഹയിൽ മുവാലാത്ത് വേണം, അഥവാ നിസ്കാരവുമായി ബന്ധമില്ലാത്ത മറ്റ് ദിക്റുകള്, ദുആകള്, ഖുർആൻ ആയത്തുകൾ തുടങ്ങിയതോ ദീർഘമായ നിശബ്ദതയോ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇപ്പൊ മുവാലാത്ത് കൊണ്ട്. ഇനി തെർത്തീബ് വേണം എന്നാ പറഞ്ഞു. എന്താ തെർത്തീബ്? ഫാത്തിഹയിലെ തെർത്തീബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രമം ബിഹാ, ആ ഫാത്തിഹ സൂറത്തിനെ കൊണ്ടുവരലുകൊണ്ട് അതിന്റെ ആ ക്രമത്തിൽ എങ്ങനത്തെ ക്രമം? അൽ മഅറൂഫി, അതായത് ഫസ്റ്റിൽ ബിസ്മി ഓതുക, രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത്, മൂന്നാമത്തത് അർറഹ്മാനുർ റഹീം എന്നത്, അങ്ങനെ പോന്നിട്ട് ഏഴാമത്തത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്നത് വരെ. അപ്പൊ ആ മുസ്ഹഫിൽ എഴുതപ്പെട്ട അതേ ക്രമത്തിൽ തന്നെ ഓതുക എന്നതാണ് തെർത്തീബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും കൗലിയായ മറ്റ് ഫർളുകളിലും ആവശ്യമാണ്. കൗലിയായ ഫർള് നമ്മൾ പറഞ്ഞ് അഞ്ച് ഫർളുകൾ ഉണ്ട്. കൗലിയായ ഫർള് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. രണ്ട്, ഫാത്തിഹ ഓതുക. മൂന്ന്, അവസാനത്തെ അത്തഹിയാത്ത് ഓതുക. നാല്, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അഞ്ച്, ആദ്യത്തെ സലാം വീട്ടുക. ഇങ്ങനെ അഞ്ച് ഫർളുകളാണ് വാചികമായി ചെയ്യേണ്ടത്, അഥവാ കൗലിയായ ഫർളുകൾ. ഇവയിലൊക്കെ ഏതാണ്ട് ഈ പറയുന്ന ഫാത്തിഹയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കണം. എന്നാൽ അത്തഹിയാത്ത് കൗലിയായ ഒരു ഫർളാണ്. അതിൽ പക്ഷെ ആ തർത്തീബ് നിർബന്ധമില്ല. അതാ ലാഫി തശഹുദി, അത്തഹിയാത്തിൽ തർത്തീബ് പാലിക്കൽ വുജൂബില്ല. അവ കൗലിയായ മറ്റൊരു ഫർളാണ്. ഫാത്തിഹ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി ചൊല്ലി പഠിപ്പിച്ചതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മറ്റും റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുന തശഹുദ കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ, ഖുർആനിലെ ഒരു സൂറത്ത് ഓതി പഠിപ്പിക്കുന്നത് പോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് അത്തഹിയാത്ത് ഓതലിനെ, ആ അത്തഹിയാത്തിന്റെ വാചകങ്ങളെ ചൊല്ലി പഠിപ്പിച്ചിരുന്നു എന്ന്. അപ്പൊ അവിടെ തർത്തീബ് നിർബന്ധമില്ല. എപ്പോ? മാലം യുഹില്ല ബിൽ മാനാ, അർത്ഥത്തിന് ഭംഗം വരുന്നില്ലെങ്കിൽ തർത്തീബ് പാലിച്ചു കൊള്ളണമെന്നില്ല. ആയ ഒരാള് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അത്തഹിയാത്തുൽ മുബാറകാതു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഓതി, അടപ്പം അതിനക്ക് തകരാറൊന്നുമില്ല. പക്ഷെ തെർത്തീബ് പോയിന്, ഒന്നാമത് തഹിയാത്ത് പറയുകയും രണ്ടാമത് സലാം പറയുകയും മൂന്നാമത് ഷഹാദത്തുള്ളയും ചെയ്യലാണ് അതിന്റെ തെർത്തീബ്. പക്ഷെ ആ തെർത്തീബ് ഒന്ന് തെറ്റിച്ചു, അർത്ഥം മാറാത്ത നിലക്ക് തെർത്തീബ് തെറ്റിച്ചാൽ അത്തഹിയാത്ത് സഹിയാവും. എന്നാൽ ഒരു തരത്തിൽ അർത്ഥം മാറാതെ ആണെങ്കിൽ പോലും ഫാത്തിഹ സൂറത്ത്
അത് അതിന്റെ തെർത്തീബ് തെറ്റാതെ ഓതണം എന്നത് ഷർത്താണ്. ഇപ്പോ കൂട്ടത്ത് പറഞ്ഞ പത്തയ്യാത്തിനെ പറ്റിയും പറയാ. ലാക്കിൻ എന്ത് ലാക്കിൻ, അതായത് മന അർത്ഥത്തിന് തകരാറ് വരാത്ത നിലക്ക് അത്തഹിയാത്തിൽ തെർത്തീബ് വിപരീതമായി ഓതിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ മറ്റ് കാര്യങ്ങളൊക്കെ അത്തഹിയാത്തിലും പാലിക്കണം. ഇഷ്തർത്തു ഫീഹി, ഈ തശഹുദ് അത്തഹിയാത്തിലും ഷർത്താക്കപ്പെടും. റിആയത്തു തശ്ദീദാത്തി, ശദ്ദുകളെ പാലിച്ചു കൊണ്ടോതൽ. അത്തഹിയാത്തിലുള്ള ശദ്ദുകൾ ഫാത്തിഹയിലുള്ള ശദ്ദുകളെ പോലെ തന്നെ സൂക്ഷിച്ചോതണം. മുവാലാത്തും സൂക്ഷിച്ചു വേണം ഓതാൻ. ഇടക്ക് നിസ്കാരവുമായി ബന്ധമില്ലാത്ത അന്യ ദിക്റുകൾ വരാൻ പാടില്ല. അനാവശ്യമായി അകാരണമായി ഒഴുകുന്നില്ലാതെ ഇടവേള ദീർഘമായി വരാനും പാടില്ല. അതാ മുവാലാത്തും ഫാത്തിഹ പോലെ തന്നെ മുവാലാത്ത് പാലിക്കണം, അതുപോലെ തന്നെ ശ്രദ്ധകളൊക്കെ സൂക്ഷിച്ചോതണം എന്നത്. കൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ അതൊക്കെ ശർത്തുണ്ടല്ലോ, അതേ ശർത്ത് അത്തഹിയാത്ത് ഉൾപ്പെടെ കൗലിയായ ഫർദുകളിലും ശർത്ത് തന്നെയാണ്. ഓക്കെ, ഇപ്പോ ഹർഫുകളെ സൂക്ഷിച്ചുകൊണ്ടും അതിന്റെ മഹ്റജുകളെ ശ്രദ്ധിച്ചുകൊണ്ടും മുവാലാത്തും തിർത്തീബും പാലിച്ചുകൊണ്ടും ഓതണം ഫാത്തിഹ. അതിപ്പോ ഫാത്തിഹ അറിയുന്നോലെ മസ്അലയെ ഇപ്പൊ പറഞ്ഞ്, ഇനി ഒരാൾക്ക് ഫാത്തിഹ അറിയില്ലെങ്കിലോ? ഫാത്തിഹ തീരെ അറിയില്ലെങ്കിൽ വമൻ, ഒരാള് ജഹില, അവൻ അറിഞ്ഞുകൂടാ. ജമി അൽ ഫാത്തിഹ, തീ ഫാത്തിഹ മുഴുവനും അറിയില്ല, എന്നാലും ഒട്ടും അറിയില്ല. എന്നാൽ വലം യുംകിന്നു, അറിയില്ലാന്ന് മാത്രല്ല അവന് സാധിക്കുന്നുമില്ല. താല്യുമാത് പഠിക്കല്, കബലദീഖിൽ വഖ്തി, നിസ്കാരത്തിന്റെ സമയം എടുക്കമാവുന്നതിന് മുമ്പ് പഠിക്കാനുള്ള സൗകര്യവും ഇല്ല. ഒന്നിരിക്കൽ ഇയാള് വയസ്സനായിട്ട് അല്ലെങ്കിൽ മന്ദബുദ്ധിയായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പഠിക്കാനുള്ള അവസ്ഥയിലല്ല ഉള്ളത്. അതല്ലെങ്കിൽ പഠിപ്പിച്ചുതരാൻ പറ്റുന്ന ഉസ്താദന്മാർ അവിടെ എവിടെയും ഇല്ല. നോക്കിയിട്ട് മുസാഫിർ നോക്കിയിട്ട് ഓതാൻ പോലും അറിയുകയും ഇല്ല. ഇങ്ങനെയൊക്കെ വന്നു കളാടേന്റെ മുമ്പ് ഫാത്തിഹ പഠിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. അതാ വലാ ഖിറാഅത്ത ഫീ നഹ്വി മുസാഫിൻ, മുസഹഫ് സ്ലേറ്റ് ബോർഡ് പോലെയുള്ളതിൽ നോക്കിയിട്ട് ഓതാനും കഴിയില്ല. കാരമന്ദീനെ പഠിച്ചിട്ടില്ല, ചിലപ്പോ കാണാ പഠിച്ചിട്ടില്ല, നോക്കിയോതാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നോക്കിയോതിയാ മതി. ഒരാള് കാണാതെ കിട്ടുന്ന ഒരാള് മുസഹഫിൽ നോക്കി ഓതുകയാണ് നിസ്കരിക്കുമ്പോഴെങ്കിൽ അതുകൊണ്ട് ഹറാമൊന്നും വരൂല, പക്ഷെ നല്ലതല്ല. ഹിഫ്ളിൽ നിന്നിട്ട് ഓതലാണ് അതിന്റെ ഉത്തമമായ രീതി. ഒരാൾ നോക്കിപ്പോയി എന്നതുകൊണ്ട് കുറ്റക്കാരനാവൊന്നുമില്ല, പക്ഷേ കാണാതെ അറിയില്ല, നോക്കിയാലേ അറിയൂ. എന്നാ നോക്കിയോ എന്നുള്ള വിജു ഫാത്തിഹ അങ്ങനെ അതിലിയാക്ക് നോക്കി ഓതാനും കഴിയില്ല. എന്താ, ഒരു പക്ഷേ മുസാഫ് ഇല്ല, അതല്ലെങ്കിൽ ഇവന് അക്ഷരം നോക്കിയിട്ട് വായിക്കാൻ അറിയില്ല. ഇങ്ങനെ വന്നു. അപ്പോ കാണാതെയും കിട്ടൂല, നോക്കിയും കിട്ടൂല. ഇനി തൽക്കാലം ഒരു ഉസ്താദിനടുത്ത് പോയിട്ട് ഈ നിസ്കാരം കളാകുന്നതിന് മുമ്പ് അത് നോക്കിയോതാനെങ്കിലും പഠിക്കാനും കഴിയില്ല എന്ന് വന്നാൽ ലസിമഹു, അങ്ങനെയുള്ള ഫാത്തിഹ അറിയാത്ത ആൾക്ക് നിർബന്ധമാണ് ഖിറാഅത്തു സബു ആയാത്തിൻ, ഏഴ് ആയത്തുകൾ ഓതുക. എന്താ അതായത് ഫാത്തിഹയെ പറ്റി അള്ളാഹു തആല പ്രത്യേകം ഖുർആനിൽ തന്നെ പറഞ്ഞത് വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. അപ്പൊ ഈ മസാനിയായ ഏഴ് ആയത്തുകളുള്ള മഹത്തായ സൂറത്ത് തന്നൂന്ന്. അപ്പൊ ഈ ഏഴിന്റെ പിന്നിൽ എന്തോ കാര്യമായ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഏഴ് ഫാത്തിഹ കിട്ടൂലെങ്കിൽ പിന്നെ വേറെ ഏഴ് ആയത്ത് ഓതുക. അത് ഒരുത്തി തന്നെ ആയിക്കൊള്ളുന്നില്ല, വലോമുത്തവരക്ക ഇടവിട്ട് അവിടെ അവിടെ നിന്നിട്ടാണ് ഒരു സൂറത്തു നിന്ന് ഒരായത്ത് കിട്ടും, വേറൊരു സൂറത്തു നിന്ന് രണ്ടായത്ത് കിട്ടും, ഇനി വേറൊരു സൂറത്തു നിന്ന് ഒരാ, അങ്ങനെയൊക്കെ വാടുകയാണെങ്കിലും മതി, ഏഴെണ്ണം തയ്ച്ചാ മതി. പക്ഷേ എന്ത് വേണം, ലയങ്കൊസു ഹുറൂഫുഹ, ലയങ്കൊസു ഹുറൂഫുഹ, ഈ പകരം മോതുന്ന ആയത്തുകളുടെ ഹറഫുകൾ കുറയില. ആലൂരെ അവിടുത്തെ പുള്ളി കൊതുത്തെറിഞ്ഞാട്ട, ഏ അണില്ലേ യങ്കുതു എന്ന് പറഞ്ഞ അവിടുത്തെ പുള്ളി പണ്ട് കിതാബ് മറിച്ചപ്പം പുർക്ക ഉത്തരുന്നതാ ആന്,
അയ്യോ അന്നാ സൂലിക്കും ഇബാദല്ലാ എന്ന് പറഞ്ഞില്ലേ, പിന്നെ പറഞ്ഞു അല്ല ജനങ്ങളെ അത് ഒരു കൊതു ഇരുന്നതായിരുന്നു എന്നതുപോലെ യങ്കുദൂര ബോധമന പുള്ളി കൊതു ഇരുന്നതാ, കൊതു നാട്ടിയാ പിന്നെ സ്വാദാവും. അപ്പൊ ശരിയോ ഈ പകരം ഓതുന്ന ഈ ആയത്തുകളുടെ ഹറഫുകൾ കുറയരുത്. അൻഹുറൂഫിൽ ഫാത്തിഹത്തി, ഫാത്തിഹയുടെ ഹറഫുകളെ തൊട്ട് കുറയാൻ പാടില്ല അങ്ങനത്തെ ആയത്ത്. അപ്പൊ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, എണ്ണത്തിൽ ഏഴിൽ കുറയരുത്, ഹറഫുകൾ ഫാത്തിഹയുടെ എണ്ണവും കുറയരുത്. അപ്പൊ ഏ ആയത്ത് ഓതിയിട്ട് ഹറഫ് തഴഞ്ഞിട്ടില്ലെങ്കിലോ, തയ്യാൻ വേണ്ടിയിട്ട് വേറെ ഓതണം എന്ന്. എന്നാ രണ്ടായത്തുകൊണ്ട് തന്നെ ഹറഫ് തഞ്ഞാലോ, അത് പോരാന്ന്. മനസ്സിലായോ? അതിലെ ഒരായത്തന്നെ വലിയ ആയത്താ, മുതായനത്തിന്റെ ആയത്തൊക്കെ ഓതിയാലും എത്ര ഫാത്തിഹ ഓതിന് ഹറഫ് ഉണ്ടാവും, ഒരു പേര് ഒന്നായിട്ടല്ലേ. അങ്ങനെ വലിയൊരായത്ത് ഓതി ഹറഫ് ഫാത്തിഹന്റെ ഹറഫിന്റെ അത്ര എത്തി, അത് പോരാ. ഏ എണ്ണ തന്നെയും വേണം. ഇനി ചെറിയ ഏ ആയത്ത് ഓതി ഫാത്തിഹന്റെ ഹറഫിന്റെ എണ്ണം മതിയായില്ല, എന്നാ ഏ പോരാ. അപ്പൊ ഏ വേണം താനും ഫാത്തിഹന്റെ ഹറഫിന്റെ എണ്ണട്ട് കുറയും ചെയ്യരുത്. അറിയുമെങ്കിൽ ഇട്ടാ, അറിയാത്തവനാണെങ്കിൽ ഓതിന് എന്നെ അറിഞ്ഞ എന്നെ ഇങ്ങനെ മടക്കി ഓതിയാ മതി. അത് പറയും ആകെ വരുമോ രണ്ടായത്തേ അറിയുള്ളൂ. ഏയ് ആകെ രണ്ടായത്തേ അറിയുള്ളൂ. ആ രണ്ടായത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഖുൽ അഊദു ബിറബ്ബിന്നാസ് അത്രേ, അതെ അതെ അത്രേ അറിയുള്ളൂ. എന്നാ പിന്നെ അത് തന്നെ ഇങ്ങനെ മടക്കി മടക്കി ഓതുക, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഖുൽ അഊദു ബിറബ്ബിന്നാസ്, അങ്ങനെ ഓതുക. എന്നിട്ട് ഹർഫ് കഴിഞ്ഞാ മതി. അപ്പൊ ഹർഫ് ഫാത്തിഹന്റെ ഹർഫിനേക്കാൾ കുറയാനും പാടില്ല, ഏഴ് ആയത്തിൽ കുറയാനും പാടില്ല. സാധിക്കുമെങ്കിൽ ഒക്കെ സാധിക്കുമെങ്കിലാണ്, ഇനി അത് സാധിക്കൂലെങ്കിൽ സാധിക്കുന്നത് ആ മടക്കി ഓതിയിട്ട് ആ എണ്ണം എത്തിക്കുക. ഞാൻ അത് പണ്ട് പറഞ്ഞതേ, നമ്മളെ പോലത്തെ ആൾക്കാരല്ലേ മറക്കുമല്ലോ, അതുകൊണ്ട് പറയാ. വഹിയ ആ ഫാത്തിഹയുടെ ഹുറൂഫുകൾ ബിൽ മസ്മരത്തി ബിസ്മിയോടുകൂടെ, വിത്തഷ്ടീദാത്തി ശബ്ദുകളോടുകൂടെയും, ബിസ്മിയും കൂട്ടുക ഫാത്തിഹയിലുള്ള 14 ശബ്ദുകളും കൂട്ടിയാൽ ആകെ മിഅത്തുൻ വസിത്തത്തുൻ വഹംസൂന ഹർഫ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, 156 ഹർഫായിരിക്കും. അതെപ്പോളാ ആറായത് ബിസ്ബാത്തി അലിഫി മാലിക്കി, മാലിക്കി യൗമിദ്ദീൻ എന്ന ഓത്ത് ഓതുമ്പോ അതാണ് ഏറ്റവും അഫദലായ ഓത്തും. രണ്ടോത്തും സഹിയ, മാലിക്കി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ 55 ഹർഫേ ഉണ്ടാവുള്ളൂ, മാലിക്കി യൗമിദ്ദീൻ പറയുമ്പം 156 ഹർഫ് ഉണ്ട്. അപ്പൊ മാലിക്കി ഓതലാ നല്ലത്, കാരണം എന്താ, ഒരു ഹർഫിന് 10 ഹസനത്ത് കിട്ടൂലേ. ഓത്ത് സഹിയാവുമെങ്കിലും മാലിക്കി നോതിയാലും ഒരു ഹർഫ് അലിഫ് കുറഞ്ഞോലോ, ഒരു അലിഫ് കുറഞ്ഞാ 10 ഹസനത്ത് കുറയില്ലേ. മാലിക്കി നോതിയാ ആ 10 കൂടി കിട്ടുമല്ലോ, കിട്ടണത് കുറക്കണ്ട. അപ്പോ 156 ഹർഫുകളാണ് മൊത്തം. മനസ്സിലായില്ലേ? അതിപ്പം മുഴുവൻ ഏഴ് ആയത്ത് ഓതാൻ അറിയണ ഒരു മുഴുവൻ ഏഴ് ആയത്ത് ഓതുക. വലോ ഖദ്ര ഒരാൾക്കായി ആവതായി അലാ ബാലിൽ ഫാത്തിഹത്തി, ഫാത്തിഹ കുറച്ചറിയാം ബാക്കിയൊന്നും അറിയില്ല. ആകപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാൻ റഹീം, അതേ പഠിച്ചിന്, വേറെ ഖുർആൻ ഒന്നും പഠിച്ചിട്ടില്ല. ആകെ ഈ ഫാത്തിഹയിലെ 3 ആയത്ത് അല്ലെങ്കിൽ 4 ആയത്തെ ഓൻ അറിയുള്ളൂ. എന്നാൽ കററഹു, അതിനെ തന്നെ മടക്കി 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 ഓതുക. എന്തിനാ ഫാത്തിഹന്റെ ഖദ്ര ആകാമെന്നവരെ, അതിനു വേണ്ടിയിട്ട് ആവർത്തിച്ചു ഓതുക. ആയത്തു ആണോ, 156 അറഫും ആണല്ലോ, അതിനു വേണ്ടിയിട്ട് ആവർത്തിച്ചു ഓതുക. ആകെ ഫാത്തിഹനെ കിട്ടുകയുള്ളൂങ്കില്, ഇനി കുറച്ച് ഫാത്തിഹെന്നും കിട്ടും, കുറച്ച് അല്ലാത്തതെന്നും കിട്ടുമെങ്കിലോ. അവിടെ പറഞ്ഞിട്ടില്ല, അങ്ങനെയും പറഞ്ഞ ഏഷ്യക്കാരൊക്കെ. ഉദാഹരണം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നേ അറിയാം. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഇന്നായത്തൈനാക്കൽ കൗസർ എന്നും അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഖുല്ലാഹു റബ്ബിന്നാസ് എന്നും അറിയാം. നാൽക്കു ഓതുക, ആദ്യം ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതുക. അപ്പൊ രണ്ടായത്തായല്ലോ. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഇന്നായത്തൈനാക്കൽ കൗസർ എന്ന് ഓതുക. അപ്പൊ 4 ആയത്തായില്ലേ. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഖുല്ലാഹു റബ്ബിന്നാസ് ഓതി. അപ്പൊ 6 ആയത്ത് ഓതിയില്ലേ. ഇനി വേണമെങ്കിൽ ഒരു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കൂടി ഓതിക്കോട്ടെ, എന്നിട്ട് എണ്ണ തെഞ്ഞിട്ടൊന്നും നോക്കുക. ഏകദേശം ആയിന്, എന്നാ വലിയ വലിയ ആയിട്ടില്ല, എന്നാ ഒന്നും കൂടി ആണ് ഓതുക. അത്ര തന്നെ. ഈ ഫാത്തിഹക്ക് പകരം ഫാത്തിഹ അറിയില്ല എന്നല്ല, ഫാത്തിഹക്ക് പകരം വേറെ സൂറത്തൊന്നും അറിയില്ല.
ഖുർആൻ തന്നെ അറിയില്ല സാധുവിന്, പുതിയ ഇസ്ലാം മതത്തിലേക്ക് ഇപ്പൊ വന്ന ആളോ, അല്ലെങ്കിൽ ചില മന്ദബുദ്ധികളുണ്ട്. പിന്നെ ചില ആളുകൾ തബീയായിട്ട് അങ്ങനെ ഉണ്ട്, അത് നമ്മളെ ശ്രദ്ധയിലൊക്കെ പലപ്പോഴും പെട്ടാണ്. അതായത് ദുന്യാവിലുള്ള ഏത് ഓൽക്ക് പഠിക്കാൻ കഴിയും, എന്തോ അറിയില്ല ഖുർആൻ ഓൽക്ക് പഠിക്കാൻ കഴിയില്ല. എത്ര തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മെനക്കെട്ട് ശ്രമിച്ചാലും ഖുർആൻ പഠിക്കാൻ കഴിയൂല, എന്നാ ബാക്കി എല്ലാം ഓൽക്ക് മനസ്സിലാവും ചെയ്യും. അങ്ങനെ ചില ആളുകളുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ പിന്നെ ഫസബഅതു അൻവാഇ മിൻ ദിക്രിൻ, ഏഴിനം ദിക്രുകൾ ചെല്ല. കദാലിക്ക എന്ന് പറഞ്ഞാൽ ഇത്രയും ഹറഫ് കുറയാതിരിക്കണം, ഫാത്തിഹന്റെ ഹറഫുകളുടെ എണ്ണത്തിൽ കുറയാത്ത ഏഴ് ദിക്രുകൾ. അപ്പൊ രണ്ടു കാര്യം അവിടെ പരിഗണിക്കാം, പകരം ചെല്ലുന്ന ദിക്രി ഏഴെണ്ണം വേണം, മൊത്തം ഹറഫ് ഫാത്തിഹന്റെ ഹറഫിന്റെ എണ്ണം കുറയാൻ പാടില്ല. അപ്പൊ ഏഴ് ദിക്രി അല്ലെ പുതാന സുബാനല്ലാ അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം മാഷാ അല്ലാഹു കാന ായി പക്ഷെ ഈ ഏഴ് ദിക്റും കൂടി എണ്ണി നോക്കിയാല് 156 അർഫ് ഉണ്ടാവൂല. അപ്പൊ പിന്നെന്താക്കുക? അപ്പൊ പിന്നെ ഒന്നിരിക്കല് ഇത് തന്നെ മടക്കി ചെല്ലുക, അല്ലെങ്കിൽ വേറെ എട്ടാമത്തെ കിട്ടുമെങ്കിൽ അത് ചെല്ലുക, എന്നാലും മതി. റബ്ബി ഗ്ഫിർലി വർഹംനി വലി വാലിദയ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അങ്ങനെ കിട്ടുമോ? അപ്പൊ എട്ടായി നോക്കണ്ട, ഏഴിൽ കുറയാൻ പാടില്ല, 156 അറഫിലും കുറയാൻ പാടില്ല, ഇതാണ് പ്രശ്നം, അത്രേ ഉള്ളൂ. ഇനി ഒന്നും കിട്ടൂല, അങ്ങനത്തെ ഒരു സാധുവ. ഉദാഹരണം, ഇപ്പൊ ദൂർഗാം കൊടുത്ത സമയത്ത് ഒരാൾ വന്നിട്ട് മുസ്ലിമായി, അപ്പൊ അയാളെ സംബന്ധിച്ച് അറബിയിലുള്ള ദിക്റായാലും ഖുർആനോത്തായാലും ദുആ ആയാലും ഒന്നും കിട്ടൂല. എന്നാ പിന്നെന്താക്കുക? തൽക്കാലം അത് പഠിക്കുന്നത് വരെ ഫവഖൂഫും ബിഖദ്രിഹ, ഫാത്തിഹ ഓതാൻ ആവശ്യമായ അത്രയും സമയം നിക്കുക. എന്തിനാ പിന്നെ ബർദക്കണ്? അതായത് രണ്ട് കാര്യം ഇവിടെ ഫർളുണ്ട്. ഒന്ന് ഖിയാമ്, നിക്കാൻ കഴിയുന്നവൻ നിക്കലി ഫർളാ. രണ്ടാമത്തേത് ഫാത്തിഹ ഓതലും ഫർളാ. ഏ അൽ മൈസൂറു അങ്ങനെയുള്ള ലാ യുത്രക്കു ബിൽ മൈസൂർ, ഒരു കാര്യം കയ്യൂല എന്നിട്ട് കയ്യണ കാര്യം ഒഴിവാക്കണ്ടല്ലോ. ഫാത്തിഹ ഓതലും വുജൂബുണ്ട്, അത്ര സമയം നിക്കലും വുജൂബുണ്ട്. അപ്പൊ ഓതാൻ കയ്യൂലെങ്കിൽ അത്ര സമയം നിക്കുക, രണ്ടുകൂടി കയ്യൂലെങ്കിൽ കയ്യുന്നതായിക്കോട്ടെ. അങ്ങനെ ഇതുവരെ ഇപ്പൊ ഫാത്തിഹന്റെ നേരിട്ടുള്ള ചർച്ച. ഇനി പറയുന്നത് ഫാത്തിഹയുടെ നേരിട്ടുള്ള ചർച്ചയല്ല, മറിച്ച് ഖിയാമിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ഫാത്തിഹ ഓതലാവുന്ന ഒരു ഫർളിന്റെ മുമ്പ് രണ്ട് സുന്നത്തും ഫാത്തിഹയ്ക്ക് ശേഷം രണ്ട് സുന്നത്തും. അപ്പൊ ഖിയാമിൽ മൊത്തം ഒരു ഫർളും നാല് സുന്നത്തുമാവുന്നു. ഏ നിസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ട നാലാമത്തെ ഫർള് നിക്കാൻ കഴിയുന്ന നിക്കാന്നാണല്ലോ. ഈ നൃത്തത്തിൽ ഒരു ഫർളും നാല് സുന്നത്തുകളുമാണ് കൽപ്പിക്കപ്പെട്ടത്. ഞാൻ സുന്നത്തുകളിലേക്കാ പോണത്. വസുന്ന സുന്നത്താക്കപ്പെടും. വഖീല, ഇനിയൊരു ലൈഫായ വജുണ്ട്, യജിബു സുന്നത്തല്ല വുജൂബ് തന്നെയാണ് എന്നും ഒരു കൗലുണ്ട്. എന്ത്? ബഅദ തഹറുമിൻ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം. ഇത് അഖിബ തഹറുമിൻ എന്ന് പറയാതെ ബഅദ തഹറുമിൻ എന്നാണ് ആരൂരെ പറഞ്ഞത്. അപ്പോ ഒരാള് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് കുറെ നേരം ഇങ്ങനെ അന്തം വിട്ട് നിന്ന് പിന്നെയാണ് ഓന് ഒരു ബോധം വന്ന്, എന്നാ അവിടെ നിന്ന് അങ്ങോട്ട് ഇഞ്ഞും വജ്ജത്തു അതാ. അപ്പൊ കുറെ നേരം അന്തം വിട്ട് നിന്നണല്ലോ എന്നതുകൊണ്ട് അതിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നില്ല. ഇത് വരുത്താനാണ് എന്ത് പറഞ്ഞത്? ബഅദ തഹറുമിൻ എന്ന് പറഞ്ഞ്, എന്ത് പറയാതെ? അഖിബ തഹറുമിൻ എന്ന് പറയാതെ. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉടനെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം ഇപ്പൊ കുറെ നേരം ഇങ്ങനെ അന്തം വിട്ട് നിന്ന് പിന്നെയാണ് ഓതാൻ തുടങ്ങണം. അപ്പൊ വജ്ജത്ത് തോന്നിയിട്ടില്ലല്ലോ എന്നൊരു ഓർമ്മ വന്നു. എന്നാലും അഖിബ തഹറുമ് പറഞ്ഞേക്കാണെങ്കിൽ പിന്നെ പറ്റൂല, ഇവിടെ ബഅദായതുകൊണ്ട് പറ്റും. അപ്പൊ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് വജ്ജത്ത് തോന്നുന്നത്. ഇമാമ് നല്ല ചൊറു ചൊറുക്കുള്ള ഓത്താട്ടിക്കോളി, ഇവൻ അള്ളാഹു അക്ബർ പറഞ്ഞ പോത്തിന് മോലിയാര് ഫാത്തിഹ ഓതാൻ തുടങ്ങി, ആ ഓത്തിന്റെ ചൊറുക്കുകൊണ്ട് അത് കേട്ടങ്ങനെ നിന്ന്. പിന്നെ ഫാത്തിഹ കഴിഞ്ഞപ്പോ ബേം വജ്ജത്ത് തോന്നുക, കുഴപ്പമില്ലാന്ന്. ആ
ഏത് നിസ്കാരത്തിന് തക്ബീർ ബി ഫർളിൻ, ഫർദ് നിസ്കാരത്തിന് വേണ്ടിയോ ഔ നഫ്ലിൻ അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടിയോ ഏത് നിസ്കാരത്തിന് തക്ബീർ കിട്ടിയതിനു ശേഷവും സുന്നത്താക്കപ്പെടും. ഏതൊഴിച്ച് മാഅദാ സ്വലാത്ത ജനാസത്തിൻ, മയ്യിത്ത് നിസ്കാരം ഒഴികെ. എന്ന് പറഞ്ഞാൽ ഈ വജ്ജത്ത് ഓതൽ അഥവാ ദുആഉൽ ഇഫ്തിത്താഹി ചൊല്ലൽ സുന്നത്താക്കപ്പെടാത്ത ഏക നിസ്കാരം അല്ലാഹു ഭൂമി പഠിച്ചിട്ടുണ്ടെങ്കിൽ മയ്യിത്തുകാരം മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മയ്യിത്ത് നിസ്കാരത്തിന്റെ ഷഇന്, അതിന്റെ അവസ്ഥ, സ്വഭാവം വേഗത്തിൽ നിർവഹിക്കുക എന്നുള്ളതാ. കാരണം മയ്യിത്ത് പരിപാലനത്തിന്റെ സ്വഭാവം അങ്ങനെയാ, അത് കഴിയുന്നത്ര വേഗം നിർവഹിക്കുക. അപ്പൊ അത് നിസ്കാരാണെങ്കിലും അവിടെ വജ്ജത്ത് ഓതിയിട്ടും സൂറത്ത് ഓതിയിട്ടൊന്നും സമയം നീട്ടണ്ട. അപ്പൊ അതിന് വജ്ജത്ത് സുന്നത്തില്ല. ബാക്കി ഫർളും സുന്നത്തുമായ എല്ലാ നിസ്കാരങ്ങളിലും വജ്ജത്ത് ഓതൽ സുന്നത്ത് തന്നെ. ഒരു കീല വുജൂബാണ്. ഞമ്മളെ ആൾക്കാരെ, എല്ലാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, എന്നെ പോലത്തെ സാധുക്കള് എന്താ കയ്യാ, ഫർള് നിസ്കാരത്തിൽ അല്ല ജോറായിട്ട് വജ്ജത്ത് ഓതും. സുന്നത്തുകാരൻ കയ്യ് കെട്ടലും അവിടുന്ന് ബിസ്മിൻ ചൊല്ലിയിട്ട് ഫാത്തിഹ ഓതലും ഒപ്പയ്ക്കാറും, അങ്ങനെയല്ലാന്ന്. ഫർള് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും വജ്ജത്ത് ഓതൽ സുന്നത്ത് തന്നെയാണ്. എന്ത് സുന്നത്താക്കപ്പെടുന്ന് ഇഫ്തിത്താഹിന്, അങ്ങനെ വസുന്ന ബാദ തഹറുമിൻ, തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം സുന്നത്താക്കപ്പെടും ഇഫ്തിത്താഹുൻ. ഇഫ്തിത്താഹ് സുന്നത്താക്കപ്പെടും. അവിടെ ഒരു മുദാഫു ആദൂഫ് ഉണ്ടാവും, വരുത്താണ് ഐ ദുആഉഹു. ഇഫ്തിത്താഹിന്റെ ദുആ സുന്നത്താക്കപ്പെടും. ദുആഉൽ ഇഫ്തിത്താഹ് പ്രാരംഭ പ്രാർത്ഥന എന്നാണ് അതിന് പറയാ. അങ്ങനെ ഒരു പ്രാർത്ഥന സുന്നത്താക്കപ്പെടും. സിറൻ ഉറക്കോതുന്ന നിസ്കാരാണെങ്കിലും അല്ലെങ്കിലും ഈ ദുആഉൽ ഇഫ്തിത്താഹ് പതുക്കെയാണ് ഓതണ്ട്. പക്ഷേ അതിന് അഞ്ച് ഷർത്തുണ്ട്, മനസ്സിലായില്ലേ? ദുആഉൽ ഇഫ്തിത്താഹ് സുന്നത്താക്കപ്പെടണമെങ്കിൽ അഞ്ച് ഷർത്തുണ്ട്. ആ അഞ്ച് ഷർത്തൊത്തെങ്കിലേ ദുആഉൽ ഇഫ്തിത്താഹ് സുന്നത്താവുള്ളൂ. അതെന്താ? ഒന്ന്, ഇൻ അമിന ഫൗത്തൽ വഖ്തി, നിസ്കാരത്തിന്റെ വഖ്ത് കളാ ആവുകയില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അപ്പോഴേ സുന്നത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ കളാ ആകാനായിന് സമയം വജ്ജത്തൊക്കെ ഓതി നിസ്കരിച്ച് അങ്ങനെ വരുമ്പോ നിസ്കാരത്തിന്റെ കുറച്ച് ഭാഗം വഖ്ത് നിന്ന് പുറത്തു പോകും എന്ന് തോന്നി എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? വജ്ജത്ത് ഓതാൻ പാടില്ല. കാരണം എന്താ അവിടെ? കാരണം എന്താന്ന് വെച്ചാല് നിസ്കാരം വഖ്തിൽ നിർവഹിക്കുക എന്ന് പറഞ്ഞ ഫർള, വജ്ജത്ത് ഓതുക എന്ന് പറഞ്ഞ സുന്നത്ത. അപ്പൊ വഖ്തിൽ നിന്ന് നിസ്കാരം പുറത്തു പോകൽ ഹറാമാ, വജ്ജത്ത് ഒരിക്കലോ കറാത്തുക. അപ്പൊ ഒരു ഹറാം എടുത്തുകാണ്ട് ഒരു സുന്നത്ത് ചെയ്യാൻ പറ്റൂല. അപ്പൊ വഖ്തിൽ പൂർണ്ണമായി നിസ്കാരം കിട്ടും സമയമുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ വജ്ജത്ത് ഓതാൻ പാടുള്ളൂ. ഒന്നതാണ്. മാത്രമല്ല മൗമൂമാണെങ്കിൽ വലബ അലാ വന്നിൽ മൗമൂമി, ഈ വജ്ജത്ത് ഓതുന്ന ആൾ മൗമൂമാണെങ്കിൽ അയാളിന് മിക്കവാറും ധാരണ കിട്ടണം, വന്നുണ്ടാവണം. ഇദ്രാക റുകൂഇൽ ഇമാമി, വജ്ജത്ത് ഓതിയിട്ട് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഇമാമിന്റെ കൂടെ റുകൂഇ കിട്ടും എന്ന് പറഞ്ഞാൽ, അതിന്റെ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇമാം റുകൂഇ പോകുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതി തീർക്കാൻ കഴിയും എന്ന് ബോധ്യം വേണം, എങ്കിലേ വജ്ജത്ത് ഓതാൻ പാടുള്ളൂ. അപ്പൊ രണ്ട് കാര്യം. ഒന്ന്, നിസ്കാരം മുഴുവനായി വജ്ജത്ത് ഓതിയിട്ടൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് വഖ്തിൽ തന്നെ കിട്ടും എന്ന് ബോധ്യം ഉണ്ടെങ്കിലേ വജ്ജത്ത് ഓതാൻ പാടുള്ളൂ, അതില്ലെങ്കിൽ വജ്ജത്ത് ഓതാൻ പാടില്ല. ഇനി മൗമൂമാണെങ്കിൽ ഇമാമിന്റെ പിന്നിൽ നിന്നിട്ട് വജ്ജത്ത് ഓതി ഫാത്തിഹ ഓതി തീർക്കാൻ സമയം കിട്ടും എന്ന് കണ്ടാലേ വജ്ജത്ത് ഓതാൻ പാടുള്ളൂ. അത് കിട്ടുമോ കിട്ടൂലേ എന്ന് സംശയമാണെങ്കിൽ വജ്ജത്ത് ഓതാതെ നേരെ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. ന്യോ മാലം മിശ്രാ ഫി തഅവുദിൻ, മൂന്നാമത്തെ ഷർത്ത്, അഴൂതു ഓതാൻ തുടങ്ങാൻ പാടില്ല. ഒരാള് തക്ബീർ കെട്ടി ഓർമ്മല്ലാതെ അഴുതു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞു പോയാൽ, വജ്ജത്തിന്റെ സുന്നത്ത് നഷ്ടപ്പെട്ടു. പിന്നെ ഒരാൾ ഓതിയാലോ, അത് അസ്ഥാനത്താണ്, അതുകൊണ്ട് ഹറാമൊന്നും ആവൂല. പക്ഷെ വജ്ജത്ത് ഓതിയ സുന്നത്തിന്റെ കൂലി ഇട്ടൂല. പക്ഷെ അറിയാതെ ഒലബത്തം എന്നതാണെങ്കിൽ കുഴപ്പമില്ല. രണ്ടാമത് വജ്ജത്ത് ഓതാ, മറന്നുകണ്ടോ ഓർമ്മയില്ലാതെയോ ആണെങ്കിൽ രണ്ടാമത് വജ്ജത്ത് ഓതൽ സുന്നത്തില്ല. എന്ത് കിട്ടൂല? വജ്ജത്ത് ഓതിയ
കൂലിട്ടൂല. ഔ ഖിറാഅത്തിൻ അടോ ഓത്തിൽ തുടങ്ങാതിരിക്കുക എന്നാ അഴുതു അല്ല, ഒരാൾ നേരെ തക്ബീർ കെട്ടിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു പോയി. ഇപ്പൊ ഫാത്തി ഓത്തിൽ തുടങ്ങിയല്ലോ, അത് മറന്നാണ്ടാണ് അല്ലെങ്കിൽ ഓർമ്മയില്ലാതെയാണ്, എന്തായാലും വേണ്ടിയില്ല. അഴുതു ഓതാൻ തുടങ്ങുകയോ ബിസ്മി ഓതാൻ തുടങ്ങുകയോ ചെയ്താൽ പിന്നെ വജ്ജത്തുവിന്റെ സുന്നത്ത് നഷ്ടപ്പെടും. ഹലോ സഹുവൻ ആണോ, മറന്നുകാണ്ടാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കാരണം ബിസ്മി ഓതാൻ തുടങ്ങിയാൽ ഖിറാഅത്തിൽ പ്രവേശിച്ചു, അഴുതു ഓതാൻ തുടങ്ങിയാൽ ഖിറാഅത്തിന്റെ മുഖദ്ദിമയിൽ പ്രവേശിച്ചു. രണ്ടായാലും വജ്ജത്തുവിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി ആ സുന്നത്ത് കിട്ടൂല. പക്ഷേ അഴുതു മുറിച്ചിട്ട് ഒരാള് ഫാത്തിയ വജ്ജത്തുലേക്ക് വന്നാലോ ഖിറാഅത്തേ വരുള്ളൂ, ഹറാമുണ്ടാവൂല. അതേസമയത്ത് മനഃപൂർവ്വം ഫാത്തിഹ മുറിച്ചിട്ട് വന്നാലോ അത് ഹറാമു വരും, പക്ഷേ നിസ്കാരം മാത്രമാവൂല, ഹറാമു വരും. കാരണം എന്താ, ഒരു സുന്നത്തിന് വേണ്ടിയിട്ട് ഒരു ഫർദ് മുറിക്കാൻ ചെയ്ത് അത് ഹറാമാണ്, പക്ഷേ സ്ഥാനം നഷ്ടപ്പെട്ടിട്ട് ഖിയാമിലാണല്ലോ എന്നതുകൊണ്ട് രണ്ടാമത് ഓത. പിന്നെ ഔ യജ്ലിസ് മൗമൂമുൻ മഅ ഇമാമിഹി, മൗമൂമ് ഇമാമിന്റെ കൂടെ ഇരുന്നിട്ടില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവൻ ചെന്നപ്പോ ഇമാമ് അത്തയ്യാത്തിലോ അല്ലെങ്കിൽ സുജൂദിലോ അല്ലെങ്കിൽ എത്തിദാരിലോ ഒക്കെയാണ് അവിടെ തുടർന്നു. ഇമാമിന്റെ കൂടെ അങ്ങനെ പോയി പിന്നെ നൃത്തത്തേക്ക് വന്നു, അല്ലെങ്കിൽ ഇവൻ ഒടുവിൽ അത്തയ്യാത്തിലാ പോയിട്ട് തുടർന്ന് അങ്ങനെ ചെന്ന് തുടർന്ന് അള്ളാഹു അക്ബർ ചൊല്ലി ഇവൻ അത്തയ്യാത്തിലിരുന്നു, ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോക്ക് ഇമാവ് സലാം വീട്ടി, ഇവൻ എഴുന്നേറ്റ് ഇവന്റെ നിസ്കരിക്കാൻ തുടങ്ങുന്നു. ഇപ്പൊ ഒന്നാമത്തെ റക്കയത്ത് തന്നെയാണല്ലോ അവനുള്ളത്, വജ്ജത്ത് ഓതാൻ പാടില്ല. അപ്പൊ ഇമാമിന്റെ കൂടെ ഇരുന്നിട്ട് ശേഷമാണെങ്കിൽ പിന്നെ വജ്ജത്തുമില്ല. അതുപോലെ തന്നെ ഓത്തിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നെ വജ്ജത്തുമില്ല, അഴുതു പ്രവേശിച്ചതിന് ശേഷം പിന്നെ വജ്ജത്തുമില്ല. ഇമാമിന്റെ കൂടെ റുക്കോ കിട്ടും എന്ന് ബോധ്യമില്ലെങ്കിൽ വജ്ജത്തുമില്ല, വഖ്ത് ഖളാഅൻ സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോഴും വജ്ജത്തുമില്ല. ഈ നിബന്ധനയോട് കൂടി മാത്രമേ വജ്ജത്ത് സുന്നത്തുള്ളൂ. എന്നാൽ വൈൻ അമ്മന, ഈ മൗമൂമ് ആമീൻ ചൊല്ലിയണെങ്കിലും കുഴപ്പമില്ല, സുന്നത്തുണ്ട്. മാതൈമീനി ഇമാമിന്റെ ആമീന്റെ കൂടെ ഇന്ന് റബ്ബൻ അള്ളാഹു അക്ബർ പറഞ്ഞാൽ തക്ബീർ ചൊല്ലുമ്പോഴുള്ളൂ, തക്ബീർ ചൊല്ലാണ് ഇമാമ് വലല്ലാലീൻ ആമീൻ എന്ന്. അപ്പൊ ഇവരും കൂട്ടത്തിൽ എന്ത് പറഞ്ഞു, ആമീൻ. എന്നാ വജ്ജത്തുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പൊ ഇമാമിന്റെ കൂടെ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും വജ്ജത്ത് ഓതാം ലിഫ്റ്റ് താഴ്ച്ചെല്ലാം, പക്ഷേ ഇമാമിന്റെ കൂടെ അത്തയ്യാത്തിൽ ഇരുന്നിട്ട് എഴുന്നേറ്റാ ഇല്ല, ഓതാൻ തുടങ്ങിയാലും ഇല്ല, അഴുത് ഓതാൻ തുടങ്ങിയാലും ഇല്ല, റുക്കൂൽ ഇമാമിന്റെ കൂടെ കിട്ടൂല എന്ന് തോന്നിയാലും പാടില്ല, അതുപോലെ തന്നെ വഖ്ത് ഖളാഅൻ സാധ്യത ഉണ്ടെന്ന് തോന്നുമ്പോഴും പാടില്ല. വഇൻ ഖാഫ അയിൽ മൗമൂമു, മൗമൂമ് ഭയന്നാലും ദുആ ലിഫ്തി താഴ് സുന്നത്ത് തന്നെ. അയ്യോടുക്ക ഇൻ അമ്മന മാതൈമീനിഹി, അറിഞ്ഞെ ഇമാമിന്റെ ആമീന്റെ കൂടെ മൗമൂമ് ആമീൻ പറഞ്ഞെങ്കിലും വജ്ജത്തു അത, അതുപോലെ തന്നെ വൈൻ ഖാഫ ഈ മൗമൂമ് ഭയപ്പെട്ടാലും വജ്ജത്തു അത. എന്ത് ഭയപ്പെടുന്നു, ഫൗത സൂറത്തിൻ, സൂറത്ത് നഷ്ടപ്പെട്ടു. വജ്ജത്തു ഓതുകയാണെങ്കിൽ സൂറത്ത് കിട്ടൂല, വജ്ജത്തു ഓതാ ഞാൻ സൂറത്ത് കിട്ടും എന്ന് തോന്നി, എന്നാലും അവിടെ വജ്ജത്തു സുന്നത്തുണ്ട്. അതിൽ എവിടുന്നാവാൻ സൂറത്ത് ഓതണ്ട്, ഹൈസു തുസന്നുലഹു, ഈ മൗമൂമിന് സൂറത്ത് ഓതൽ സുന്നത്താവുന്ന സാഹചര്യത്തിൽ. അതെപ്പോഴാ, ഇമാമിന്റെ ഒത്തു കേൾക്കാത്തപ്പം. പൊതുവാരം ദുഹർ അസർ പോലെയുള്ള പതുക്കെ ഓതുന്ന നമസ്കാരത്തിൽ മൗമൂമിന് സൂറത്ത് സുന്നത്തുണ്ട്. ഇനി മഗ്രിബ് ഇശാ സുബ്ഹി പോലെ ഉറക്കെ ഓതുന്ന നമസ്കാരം തന്നെ, പക്ഷേ ദൂരം വലിയ പള്ളിയാണ്, ഇമാമിന്റെ ശബ്ദം കേൾക്കണില്ല, എന്നാലും സൂറത്ത് സുന്നത്തുണ്ട്. അപ്പൊ ഒരു പക്ഷേ പതുക്കെ ഓതുന്ന നമസ്കാരം ആവുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ കേൾക്കൂല, അതല്ലെങ്കിൽ വലിയ പള്ളി ആയതുകൊണ്ട് ഇമാമിന്റെ ശബ്ദം കേൾക്കുന്നില്ല, അതല്ലെങ്കിൽ കേൾവിക്ക് വരെന്തോ തടസ്സമുള്ളത് കൊണ്ട് കേൾക്കുന്നില്ല, അങ്ങനത്തെ സാഹചര്യത്തിൽ മൗമൂമിന് സൂറത്ത് സുന്നത്തുണ്ടാവും. ഇങ്ങനെ സുന്നത്തുള്ള സാഹചര്യത്തിൽ ഇവൻ തക്ബീർ കെട്ടിയപ്പം തോന്നി വജ്ജത്ത് ഓതുകയാണെങ്കിൽ സൂറത്ത് കിട്ടൂല. ഇപ്പൊ വജ്ജത്ത് എന്നാ പിന്നെ എന്താ വേണ്ടത്, ആ സൂറത്തിന് വേണ്ടിയിട്ട് വജ്ജത്ത് ഒഴിവാക്കണോ? അതിന്റെ ആവശ്യമില്ല. അതെന്താ കാരണം, അത് പറയുന്നുണ്ട് എന്ത്, സൂറത്ത് സുന്നത്താവുന്ന സാഹചര്യത്തിൽ സൂറത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പേടിച്ചാലും വജ്ജത്ത് സുന്നത്തുണ്ട് എന്ന് ഇവര്
ഇദ്റുലൈതമി തങ്ങൾ ഷറലുബാബ് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? സൂറത്ത് പോയി പോവും എന്ന് പേടിച്ചാലും ഇവിടെ വജ്ജത്തു സുന്നത്ത് ഉണ്ട് എന്ന് പറയാൻ കാരണം വക്കാല. അവിടെ ഷെയ്ഖുനെ പറഞ്ഞ ഇങ്ങനെ കാരണം ഇപ്പോൾ വജ്ജത്തോനിയായി കിട്ടുന്നുള്ള ഉറപ്പാണല്ലോ. അവസാനത്തിൽ സൂറത്ത് നഷ്ടപ്പെടുവോ എന്നത് കേവലം ഊഹം മാത്രമേ ഉള്ളൂ. വഖദിലായ ആ ഊഹം ചിലപ്പോ നടന്നില്ലെന്ന് വരും എന്ന് പറഞ്ഞാൽ അവിടെ വജ്ജത്തോതി ഫാത്തിയ ഓതിയാലും ചിലപ്പോ സൂറത്ത് ഓതാൻ സമയം കിട്ടിയെന്ന് വരും. അപ്പൊ മുഹക്കക്കായ സുന്നത്ത് ഒരു മൗഹൂമായ കാര്യത്തിന് വേണ്ടി ഒഴിവാക്കേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ സൂറത്ത് കിട്ടുമോ കിട്ടൂല എന്നുള്ള പേടിയുണ്ടെങ്കിലും വജ്ജത്തോത, കാരണം വജ്ജത്തോ ഏതായാലും കിട്ടുമല്ലോ, സൂറത്ത് ചിലപ്പോ കിട്ടിയെന്ന് വരും, ചിലപ്പോ കിട്ടില്ലാന്ന് വരും. അപ്പൊ ഉറപ്പുള്ളതിന് വേണ്ടിയിട്ട്, ഊഹുള്ളതിന് വേണ്ടിയിട്ട് ഉറപ്പുള്ളതിന് വിടണ്ട. ആട്ടെ, ദുആഉൽ ഇഫ്തിത്താഹ് സുന്നത്താണ് എന്ന് പറഞ്ഞു. ഏതാ ഈ ദുആഉൽ ഇഫ്തിത്താഹ്? വവറദ ഫീഹി, ഈ ഇഫ്തിത്താഹിൽ വന്നിരിക്കുന്നു, അദഇയ്യത്തുൻ കസീറത്തുൻ, ധാരാളം ദുആകൾ. എന്നുപറഞ്ഞാൽ പല ഹദീസുകളിലും വ്യത്യസ്തമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ദുആഉൽ ഇഫ്തിത്താഹ് റിവായത്ത് വന്നിട്ടുണ്ട്. എന്നാൽ പലതും വന്നിട്ടുണ്ടെങ്കിലും അഫ്ളലുഹാ, ആ ദുആകളിൽ നിന്നിട്ട് ഏറ്റവും അഫ്ളലായത് ഇത് അദഇയ്യത്തുൻ കസീറ പറഞ്ഞല്ലോ, ധാരാളം ദുആകൾ വന്ന് അങ്ങനെ വന്ന വാരിദായ ദുആകളിൽ പെട്ടിട്ട് ഏറ്റവും അഫ്ളലായത് മാറവാഹു മുസ്ലിമുൻ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്ത, തന്റെ സഹീഹ് റിവായത്ത് ചെയ്ത ഒരു ഹദീസിലുള്ള ദുആ ആണ് വഹിയ. അതേടാ, വജ്ജത്തു വജിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ وما انا من المشركين ان صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك امرت وانا من المسلمين എന്ന ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ വന്ന ദുആ ആണ് ഏറ്റവും ഉത്തമമായ ദുആ. വേറെയും പലയതുണ്ട്, ഇത് ഖുർആന്റെ നിയമമാണ്. പക്ഷേ വഅന അവ്വലുൽ മുസ്ലിമീൻ എന്നാണ് ഖുർആനിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഓതുകയും ചെയ്തിരുന്നു. പക്ഷേ ഉമ്മത്തുകളായ ഞമ്മള് അവ്വലുൽ മുസ്ലിമീൻ എന്ന് ഓതിക്കൂടാ, ഓതാ എന്താ ഖുർആന്റെ നിയമമാണ് എന്ന ഉദ്ദേശത്തോടു കൂടി വേണമെങ്കിൽ ഓതാ, പക്ഷേ ഞമ്മൾ മുസ്ലിമീങ്ങളിൽ പെട്ടവരാണ് എന്ന് പറയല്ലാതെ അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ ഉമ്മത്തിലെ അവ്വലുൽ മുസ്ലിമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. അപ്പൊ അതുകൊണ്ട് മിനൽ മുസ്ലിമീൻ എന്ന് പറയാം. അർത്ഥമൊക്കെ പിന്നെ ഇപ്പോൾ കിട്ടുന്ന തന്നെ. ഏതായാലും ആട്ടെ, വജ്ജത്തു വജിഹിയ, എന്റെ ശരീരത്തെ എന്റെ ആത്മാവിനെയും ഞാൻ മുഴുവനായി തിരിച്ചിരിക്കുന്നു. ഐ ദാത്തീൻ, വജ്ഹ് എന്ന് പറഞ്ഞതിന് ദാത്ത് എന്ന് തഫ്സീർ ചെയ്ത് മജാസ് അയച്ച എന്ന് പറഞ്ഞാല് ബയല് പറഞ്ഞിട്ട് കുല്ലു മുറാദ്, അപ്പൊ മജാസ് മുർസല. പറഞ്ഞ വജിഹാണെങ്കിലും ഉദ്ദേശം എന്നേനാ, എന്നെ ഞാൻ പൂർണമായി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവൻ മുഴുവനായി മുഖം പോലെയായി, മുഖം കൊണ്ട് അഭിമുഖീകരിക്കുന്ന രീതിയിൽ തന്നെ താൻ പൂർണമായും അള്ളാഹുവിലേക്ക് തിരിക്കണം എന്നൊരു ആശയം കൂടി അതിൽ കിട്ടുന്നുണ്ട്. ആരിലേക്ക് തിരിച്ചു? ഇല്ലതീ, ഒരു തമ്പുരാനിലേക്ക്. എങ്ങനത്തെ തമ്പുരാനാണ്? ഫത്തറ സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിലേക്ക്. ഫത്തറ എന്ന് പറഞ്ഞാൽ ഒരു മുൻ മാതൃകയില്ലാതെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനായ അള്ളാഹുവിലേക്ക് ഞാൻ എന്നെ തിരിച്ചിരിക്കുന്നു. അപ്പൊ കയപ്പം കൊള്ളയാണല്ലോ അപ്പൊ തിരിഞ്ഞത് അല്ലേ? ആരൂരി അങ്ങനെയല്ലേ, കയപ്പത്തേക്കല്ലേ തിരിഞ്ഞത്? എന്നിട്ട് പറയണ എവിടുക്കാണ്? അള്ളാഹുവിലേക്ക് ഞാൻ എന്നെ തിരിച്ചു. അപ്പൊ അള്ളാ കയപ്പത്തിലാണോന്ന് വഹാബിനോട് ചോദിക്കേണ്ട ചോദ്യം. അള്ളാ കയപ്പത്തിങ്ങനാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഈറ്റങ്ങൾ സാധുക്കൾ പറയലുണ്ട്, ദ്വാരക്കുമ്പോ കൈ രണ്ടും മേപ്പൊട്ട് ഉയർത്തണം പണ്ടിട്ട്, ആ മേപ്പൊട്ട് ഉയർത്തണം പറയാൻ കാരണേ അള്ളാഹുത്തേ അതിന്റെ മുകളിലായിട്ടാണ്. ഇവിടെ പച്ചേ പറയാണ് അള്ളാഹുവിലേക്ക് ഞാൻ എന്റെ മുഖം തിരിച്ചു. എവിടുക്കാ തിരിച്ചത് മുഖം? കഅബ ശരീഫിലേക്കാ.
അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല കഅബ ശരീഫിലാണുള്ളത് എന്ന് ചോദിക്കേണ്ടി വരും. അതൊക്കെ വിഡ്ഢിത്തം പറയാണ്. ദുആവിന്റെ ഖിബില ആകാശമാണ്, അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ആകാശത്തിലേക്ക് കൈയുയർത്തുന്നു. നിസ്കാരത്തിന്റെ ഖിബില കഅബ ശരീഫാവുന്നു, അതുകൊണ്ട് നിസ്കാരത്തിൽ കഅബ ശരീഫിലേക്ക് മുന്നിടുന്നു. അത്രേ അതിനർത്ഥമുള്ളൂ. മനസ്സുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് തിരിയേണ്ടത് എന്നർത്ഥം. എങ്ങനെ ഞാൻ തന്നെ തിരിയുന്നു? മുഹനീഫൻ, എല്ലാ പേച്ച മാർഗത്തിൽ നിന്നും സത്യമാർഗത്തിലേക്ക് തിരിഞ്ഞവനായിട്ട് ഉണ്ടോ? ഐ മാ ഇലന്നനിൽ അദിയാനി, എല്ലാ പേച്ച മാർഗങ്ങളിൽ നിന്നിട്ടും ഞാൻ തെറ്റി. എങ്ങോട്ട് തെറ്റിയില്ല? ദീനിൽ ഹഖി, സത്യമാർഗമാവുന്ന പരിശുദ്ധ ദീനിൽ ഇസ്ലാമിലേക്ക് ഞാൻ തിരിഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മുന്നിടുന്നു. മുസ്ലിമൻ, ആ അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം പൂർണമായി അനുസരിക്കുന്നവനായിക്കൊണ്ട്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ അള്ളാഹുവിനോട് ഒരു വസ്തുവിനെയും ഒരു നിലക്കും പങ്കു ചേർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ യാതൊരു ബന്ധവും എനിക്കില്ല. ഇന്ന സ്വലാത്തി, ഞാൻ നിസ്കരിക്കാൻ പോകുന്ന ഈ നിസ്കാരം, വനുസുക്കി, മറ്റ് ഞാൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും, മാത്രമല്ല മഹ്യായ മമാത്തി, എന്റെ ജീവിപ്പിക്കലും മരിപ്പിക്കലും. അങ്ങനെ ഒരർത്ഥമുണ്ട്. ജീവിപ്പിക്കലും മരിപ്പിക്കലും എന്ന് പറഞ്ഞാൽ ഞാൻ ആരെ കൊല്ലുകയാണെങ്കിലും അത് അള്ളാഹുവിന്റെ കൽപ്പനക്കും പൊരുത്തത്തിനും വേണ്ടി മാത്രമേ ചെയ്യൂ. ഞാൻ ആരെ രക്ഷിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിന്റെ കൽപ്പനയും പൊരുത്തവും അനുസരിച്ച് ചെയ്യൂ. അതൊരർത്ഥം. ഇനി എന്റെ മഹയാമ്മാത്തിയാണ് ഹയാത്തിയും മൗത്തിന്ന്. ഞാൻ ജീവിക്കുമ്പോൾ ആ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രമായിരിക്കും. ഞാൻ എപ്പോൾ മരിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. രണ്ടർത്ഥവും ഒക്കെയാണ്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവും ഉടമക്കാരനുമായ അള്ളാഹുവിനു വേണ്ടി ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ അള്ളാഹു ലോകരക്ഷിതാവായ റബ്ബിനു വേണ്ടി മാത്രമാണ്. എന്റെ ദേഹച്ഛയ്ക്ക് വേണ്ടിയോ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഇത് രണ്ടും ഞാൻ ചെയ്യൂല. ലാ ശരീക ലഹു, ആ റബ്ബുൽ ആലമീനായ തമ്പുരാന് ഒരർത്ഥത്തിലും പങ്കുകാരില്ല. വബിദാലിക, ആ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയും അവനോടൊരു വസ്തുവിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നതുകൊണ്ടും ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. അള്ളാഹുവിനോടൊരു വസ്തുവിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുവനാണ്, അവന് മാത്രമേ റബ്ബുള്ളൂ എന്ന് വിശ്വസിക്കാനും അവന് മാത്രം ഇബാദത്ത് ചെയ്യാനും കൽപ്പിക്കപ്പെട്ടവനാണ്. അങ്ങനെയും പറയാ, ജീവിതവും മരണവും എന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയാ. അപ്പൊ പറഞ്ഞല്ലോ, വിശദീകരിച്ചല്ലോ, ജീവിപ്പിക്കലും മരിപ്പിക്കലും എന്ന് ഇമാത്തത്തി എന്ന് ആശയക്കാരർത്ഥം പറഞ്ഞു. ഞാൻ കണ്ടിട്ട് നിങ്ങൾ അന്തം വിടണ്ട എന്നുള്ള ആൾക്കാർ രണ്ടർത്ഥം വേറെ വേറെ പറഞ്ഞേ. മനസ്സിലായില്ലേ? രണ്ടർത്ഥം ഉണ്ട്, രണ്ടും സഹിയാണ്. താനും മസ്തർ മീമിയായി മസ്തറാക്കിയിട്ടേ ഹയാത്തി മൗത്തി എന്ന അർത്ഥത്തിന് മീമും കളഞ്ഞാ മീമിയായി മസ്തർ എന്നറിയാം. അപ്പൊ മസ്തറിന്റെ അർത്ഥം ഹയാത്തി മൗത്തി എന്നുള്ള അർത്ഥം കിട്ടും. എന്നാൽ ഇമാത്തത്തി എന്ന മുത്തദ്ദിയായ അർത്ഥവും കിട്ടുന്നുണ്ട്. ജീവിപ്പിക്കുക മരിപ്പിക്കുക രണ്ടും മാന സഹിഹ. വ അന മിനൽ മുസ്ലിമീൻ, മാത്രമല്ല ഞാൻ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പറാവുന്നു. കണ്ടോ, നേരത്തെ പറഞ്ഞ ഒന്നും പോരാഞ്ഞിട്ടല്ല. അതായത് സത്യസംഘത്തോടു കൂടി ജീവിച്ചാലും പോരാ, അത് പ്രഖ്യാപിക്കുമാണോ എന്ന് മനസ്സിലായില്ലേ? ഞാൻ സുന്നിയാണ് എന്ന് സ്വന്തം ഉൾക്കൊണ്ടാ മാത്രം പോരാ, സുന്നി സംഘത്തിൽ ഒരു മെമ്പറാവും കൂടി ആണോ എന്ന്. അനമിനൽ മുസ്ലിമീൻ, അല്ലെങ്കിൽ അനീഫ മുസ്ലിം നേരത്തെ തന്നെ പറഞ്ഞല്ലോ. പിന്നെ അനമിനൽ മുസ്ലിം പറഞ്ഞ ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ മുസ്ലിം ആയത് മാത്രമല്ല, ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ ഹനീഫ് ആയത് മാത്രമല്ല, അതിന്റെ പുറമേ അങ്ങനെ ഹനീഫ് മുസ്ലിമോ ആയ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മെമ്പറും കൂടിയാവുന്നു അള്ളാഹുവെ ഞാന് എന്നൊരു മെമ്പർഷിപ്പും കൂടി അവിടെ കൂട്ടുക. ഇത് എല്ലാവർക്കും സുന്നത്തുണ്ട്. ഒറ്റക്ക് സ്കരിക്കുന്നവനും സുന്നത്തുണ്ട്, ഇമാമിനും സുന്നത്തുണ്ട്, മാമൂമിനും സുന്നത്തുണ്ട്. ഈ പറഞ്ഞ ദുആ ഇനി വൈസന്നോ സുന്നത്താക്കപ്പെടും. ലി മൗമൂമിൻ, മൗമൂമിന് സുന്നത്താക്കപ്പെടും. എങ്ങനത്തെ മൗമൂമ്? യസ്മാവോ, കേൾക്കുന്നുണ്ട്. ഖിറാഅത്ത് ഇമാമിഹി, ഇമാം ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്, അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഇമാമിന്, ഇമാമിന്റെ ഓത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമിന് സുന്നത്താക്കപ്പെടും.
മൗമിന് സുന്നത്താക്കപ്പെടും. അൽ ഇസ്റാ ബിഹി, ഈ ദുആഉൽ ഇഫ്തിതാഹിനെ വേഗത്തിൽ നിർവഹിക്കൽ. വബിദാലിക്ക എന്ന് പറഞ്ഞാ എന്തുകൊണ്ട് എന്ന് പറഞ്ഞില്ലേ ആരൂര? ഈ ആരൂര ഇവിടെ ഞാൻ പറയുമ്പോ ഇവിടെ ഉണ്ടായാലേ മനസ്സിലായില്ലേ? എന്നിട്ട് ഈ തൗഹീദ് കൊണ്ട് അല്ലാഹു തആലക്ക് ഒരു വസ്തുവിന് പങ്കില്ല എന്നും റബ്ബുൽ ആലമീനായ റബ്ബിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന ഈ തത്വം അഥവാ ഈ തൗഹീദ് കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു തആലക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നും അള്ളാഹുവിന്റെ ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കുന്നില്ല എന്നുമുള്ള ഈ തൗഹീദ് കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. കുറേ ഇബാദത്ത് ചെയ്യാൻ മാത്രമല്ല, ആ ഇബാദത്ത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മാത്രമേ ചെയ്യാവൂ, അള്ളാഹുവിന് ഒരു പങ്കുകാരും ഇല്ല എന്ന തൗഹീദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടവരാണ് ഞാന്. ബാക്കിയുള്ളവർക്കും ഉണ്ടാവും ഇസ്കാലൊക്കെ ചോദിച്ചാ, പക്ഷെ ഓലെ നമ്മൾ കയറിട്ട് കെട്ടിട്ടല്ലേ ആരൂര്, അപ്പൊ പിന്നെ ആരൂര് ചോദിക്കല്ല എന്ന് വൃത്തിയില്ലല്ലോ. ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പൊ പൂതിയൊക്കെ ഉണ്ടാവും ചോദിക്കാന്, അതിനിപ്പോ നമ്മൾ കയറിട്ട് കെട്ടുക. സാധാരണ നിങ്ങൾ നോക്കിയാണ് എന്റെ ഭ്രാന്ത്, എല്ലാ ഉസ്താദന്മാരും നിങ്ങളൊന്ന് അടിച്ച് ഞാൻ ഇവിടെ ഉണ്ടോ, ഞാൻ പോയോ, അല്ല എപ്പോഴും മൈക്കുണ്ടോ, നിങ്ങളൊരു പുക എന്തെങ്കിലും ഇടി, അല്ല ഞാൻ എങ്ങനെ അറിയൊക്കെ പറയാം ആൾക്കാര്. എനിക്കാണെങ്കിലോ ഞാൻ ഇതും കൂടെ ഓതാൻ തുടങ്ങും, നിങ്ങൾ മുണ്ടാതെ ഇങ്ങനെ കേട്ടിരുന്നാ മതി, അതിന്റെ ഇടക്ക് ഇങ്ങനെ പുകിട്ടിട്ടും കായിട്ടിട്ടും തലമണ്ട അയച്ചിട്ടും ഇടങ്ങേറ. അപ്പം മുണ്ടാൻ പൂതിയുള്ളവരൊക്കെ കേട്ട് കുത്തിരിക്കല്ലാതെ ആകെ ഒരു ടെസ്റ്റ് അടിക്കാൻ തന്നെങ്കിലും ഒരു ആലൂരിനാണ് ചെറിയൊരു സൗകര്യം. കാരണം എന്താ വെച്ചാൽ ഈ കിതാബ് ടെസ്റ്റ് അടിക്കണോണ്ട് ആ മൂപ്പരെ ഒഴിച്ചു കൊടുക്കണത്. കിചിരി ഉണ്ടാവിടെ, കിചിരി പിന്നെ പേടിച്ചിട്ടും ഉണ്ടാതൊക്കെ മനസ്സിലായില്ലേ? ഏതായാലും ആട്ടെ, അപ്പൊ നിങ്ങൾ ഇടയ്ക്കുള്ള അടിച്ചൊക്കെ ചെയ്തോളി, ഞാൻ തീർച്ചയായും നോക്കണ്ട, നിങ്ങൾ അടിച്ചോളി, ഇനി കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇമാമിന്റെ ഓത്ത് കേക്കുണ്ട്, ഫാത്തി ആയാലും വേണ്ടില്ല, സൂറത്തായാലും വേണ്ടില്ല, എന്നാൽ വേഗത്തിൽ വജ്ജത്തൂത്. കാരണം എന്താ, വജ്ജത്തൂത്തിനെ സുന്നത്തൊട്ട് ഒഴിവാക്കും വേണ്ട, ഇമാമിന്റെ ഖിറാത്ത് ഇസ്തിമാ ചെയ്യ, ശ്രദ്ധിച്ച് കേൾക്കൽ സുന്നത്തുണ്ട്, അത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് വേഗത്തിൽ നിർവഹിക്കൽ സുന്നത്തുണ്ട്. അതെന്തിനാ, വജ്ജത്തിന്റെ ഓത്ത് സുന്നത്തൊട്ട് കളയും വേണ്ട, എന്നാൽ ഇമാമിന്റെ ഖിറാത്തിനെ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞ സുന്നത്ത് കിട്ടും ചെയ്തോട്ടെ, അപ്പൊ വേഗം ഓതൽ സുന്നത്തുണ്ട്. ഇനി ഇതിന്റെ പുറമെതുനതുപൻ സുന്നത്തായ നിരക്ക് അധികരിപ്പിക്കണം, നിറ അധികരിപ്പിക്കൽ സുന്നത്താണ്. ആരധികരിപ്പിക്കണം? അൽ മുൻഫരിദു, ഒറ്റക്ക് നിക്കരിക്കുന്നവൻ. കാരണം ഓൻ വേറെ ആളെ പഠിച്ചേണ്ട ആവശ്യമില്ലല്ലോ, ഓൻ ഒറ്റക്കല്ലേ. നിശ്ചിത ആളുകളുടെ ഇമാമും, നിശ്ചിത ആള് എന്ന് പറഞ്ഞാൽ പത്താള് നൂറാള് എന്നൊന്നുമില്ല, എത്ര ആളായാലും വേണ്ടിയില്ല, നിശ്ചിത ആളുകളുടെ ഇമാം. എങ്ങനത്തെ നിശ്ചിത ആളുകള്? വയറ അരിക്ക അടിമകളല്ലാത്ത, അതുപോലെ തന്നെ വല നിസാ മുത്തസവ്വിജാത്ത്, വിവാഹിതകളായ സ്ത്രീകളും അല്ലാത്ത, അതുപോലെ തന്നെ ഒരു നിശ്ചിത ജോലി ചെയ്യാൻ വേണ്ടി ഇജാറത്തുൽ ഐന് ചെയ്ത കൂലിപ്പണിക്കാരും ഒഴിച്ച് പ്രഭു അവര് തൃപ്തിപ്പെട്ടിരിക്കുന്നു, ബിത്തുവീലി നീട്ടിസ്കരിക്കാൻ വേണ്ടിയിട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. എങ്ങനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു? ലഫ്ളൻ, വാക്കാൽ തൃപ്തിപ്പെടണം. എന്നാൽ ഇമാം റംലി റഹ്മുള്ള പറയുന്നത് വാക്കാൽ തൃപ്തിപ്പെട്ടോളന്നില്ല, ഒരിക്കൽ തൃപ്തി ഉണ്ട് എന്ന് മനസ്സിലായാലും മതി. പക്ഷേ തൊഫേൽ ഇബ്നു അജ്ർ റൈതമി പറയുന്നത് അത് പോരാ, വാക്കാൽ തന്നെ തൃപ്തിപ്പെടണം. അതുകൊണ്ടാണ് ഇവിടെ മഖ്ദൂമ് തങ്ങൾ ലഫ്ളൻ എന്ന് തന്നെ പറഞ്ഞത്. തൃപ്തിപ്പെടൽ എങ്ങനെ വേണം? നിങ്ങൾ നീട്ടിക്കോളി, എത്ര നീട്ടിയാലും നമുക്ക് സന്തോഷമുള്ളൂ എന്ന് വാക്കാൽ പറയണം. അയിൻ്റെ പുറമെ വലം എത്ര ഇടക്ക് മറ്റുള്ളവർ വന്നു ചേരാതിരിക്കുകയും വേണം എന്ന് പറഞ്ഞപ്പോ ഒരു നൂറാളുണ്ട്. ഇനി ഒരു മോഞ്ഞാരി വെച്ച് നമ്മളൊന്നാണ് നിക്കരിച്ചല്ലേ വെച്ച്, അപ്പൊ മൗമൂമിങ്ങൾ അന്നാണ് നിക്കരിച്ചാന്ന് പറഞ്ഞു, എന്നറിയാ എത്ര നീട്ടിയാലും ഓക്കെയാണ് കേട്ടോ പറഞ്ഞു. അങ്ങനെ ഒരു തെക്കുപേർ കെട്ടി ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞ് അതിന്റെ അടുക്ക് അൽബഖറയാണ് തുടങ്ങിയെന്ന് അപ്പണ്ട് ഏക്കറ്റ് ഇങ്ങനെ ഒരു സാധു വയന്ന് ഇങ്ങനെ കേറി വന്ന് ഉസല്ലി ഫർളല്ലൂരി അള്ളാഹു അക്ബർ പറഞ്ഞു. കട്ടക്കാലത്ത് ഇനി എവിടെയും പോണോ? ഒറ്റ ഒരുത്ത ഇടക്കുന്ന് കേറി വന്നാൽ ഇയാൾക്ക് ഇപ്പൊ നീട്ടാൻ തൃപ്തി ഉണ്ടോ തൃപ്തി ഇല്ലേന്ന് അറിയില്ല, നഞ്ഞു നീട്ടാൻ പറ്റൂല. അപ്പൊ മോലിയാരെ ബാക്കിയുള്ള നൂറാളും
തൃപ്പൂണിപ്പെട്ടില്ല. ഇത് ഒരു ചങ്ങായി അങ്ങനെ ഏക്കറ്റ് കയറി വന്നു നിന്നിട്ട് ഈ ഒരാൾക്ക് വേണ്ടി ബാക്കി 100 ആളും പറഞ്ഞു. ആ ഇവിടെ ന്യൂനപക്ഷത്തിനാണ് മുൻഗണന, അതാണ് എനിക്ക്. പുറത്തുനിന്ന് ഈ അംഗത്തിൽ പെടാത്ത ഒരാൾ ഒറ്റ ഒരാൾ വന്നാലും നീട്ടാൻ പാടില്ല. ആ ണ്ടോ, ഈ പുറമെന്നുള്ള ആള് വന്ന് നന്ന കുറവാ, എന്നാലും കുഴപ്പമില്ല. ഒറ്റൊരാൾ വന്നാൽ പോലും അയാൾ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ പിന്നെ നീട്ടാൻ പാടില്ല. അതൊന്നും പോരാ, വലമ്മക്കുരിൽ മസ്ജിദു, ആ പള്ളി ആവാതിരിക്കുകയും വേണം. മത്രൂഖൻ, വഴിയോരത്തുള്ളത് എന്ന് പറഞ്ഞാൽ റോട്ടക്കത്തുള്ള പള്ളി എന്നുള്ള അർത്ഥമല്ല കേട്ടോ, അങ്ങനത്തെ അർത്ഥം വെച്ച് കൊടുക്കണ്ട. എന്ന് പറഞ്ഞാൽ നിശ്ചിത ആളുകളല്ലാതെ പലരും വൈപോക്കന്മാര് വന്ന് കയറാൻ സാധ്യതയുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ നീട്ടാൻ പറ്റൂല. വന്നോ ഒന്നിലേ എന്നല്ല നോട്ടം, അങ്ങനെ വഴിയോരത്ത് ആളുകൾ ഇടക്ക് വന്ന് കയറാൻ സാധ്യതയുള്ള സ്ഥലത്താണ്. മറ്റേപ്പോ എവിടെയുള്ളൂ, വല്ല നാട്ടും പുറത്ത് ഉൾനാടുകളിൽ സാധാരണഗതിയിൽ അവിടെ പുറമക്കാര് വരാറില്ല. അങ്ങനത്തെ സ്ഥലമാവും വേണം ഈ നിസ്കാരത്തിൽ ഇടക്കാരോട്ട് കയറി വരാതിരിക്കുകയും വേണം. ചിലപ്പോ ഒരു പുറമക്കാരും വരാത്ത ആ നാട്ടുകാർ മാത്രമുള്ള പള്ളിയിലാണെങ്കിലും ചിലപ്പോ ആരെങ്കിലും കല്യാണത്തിന് വിളിച്ചാൻ വന്നവരുണ്ടാവൂലേ, ഒരു ചങ്ങായി കയറി എന്ന് കല്യാണത്തിന് വിളിച്ചാൻ വേണ്ടിട്ട്. അതല്ലെങ്കിൽ റമദാൻ മാസത്തിലെ മുസാഫിറിന്റെ കൂട്ടത്തിൽ ഒരു മുസാഫിർ വന്ന്, ഏ മൂപ്പരിപ്പം മാത്രമൊക്കെയാണെന്ന് നോക്കിയിട്ടല്ല, പള്ളി കണ്ട് ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞാൽ കിട്ടണോണ്ട് പോറ്റേ എന്ന് എഴുതിയിട്ട് മൂപ്പര അവിടെ കയറിയാ, എന്നാലും കണക്കാണ്. അപ്പം പുറമെന്നാള് വരാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഉൾപ്രദേശങ്ങളിലെ പള്ളി ആവണം. നിശ്ചിത ആളുകളെ ഉണ്ടാകാൻ പാടുള്ളൂ, അവര് വാക്കാൽ തൃപ്തിപ്പെട്ടിരിക്കണം. പുറമെന്ന് ഇടക്ക് വെച്ചിട്ട് ആള് വന്ന് കയറരുത്. പെണ്ണുങ്ങളോ ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങളോ അടിമകളോ ആകരുത്. ഇങ്ങനത്തെ ഒരു പള്ളിയിലെ ഇമാമിനും പറ്റും. ഒറ്റക്ക് നിസ്കരിക്കണോന്ന് ഈ മസാല ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഫർദ് നിസ്കാരാണെങ്കിലും സുന്നത്ത് നിസ്കാരാണെങ്കിലും ഓൻ എന്താക്ക, ഇഷ്ടം പോലെ നീട്ട. ഒറ്റക്ക് നിസ്കരിക്കുന്നവന് ഓന് വേറൊരാളെ നോക്കേണ്ട ആവശ്യമില്ല. എന്ത് സുന്നത്താണെന്ന അധികരിപ്പിക്കൽ വെസീദുനതുബൻ, ഇപ്പറഞ്ഞ വജ്ജത്തൂന്റെ പുറമെ അധികരിപ്പിക്കൽ സുന്നത്താണ്. ആര്? ഒറ്റക്ക് നിസ്കരിക്കുന്നവനും മേൽ പറയപ്പെട്ട നിബന്ധന ഒത്ത ഇമാമും. മാ വറദ ഫീ ദുആഇൽ ഇഫ്തിതാഹി, ഇഫ്തിതാഹിന്റെ ദുആകളിൽ വന്ന പല ദുആവുണ്ട്, ആ ദുആകളൊക്കെ വേണമെങ്കിൽ അധികരിപ്പിക്കാം. ഒരു നിസ്കാരത്തിൽ തന്നെ 4, 5, 6 ഹദീസുകളിൽ വന്ന ദുആ ഒരുമിച്ച് കൂട്ടി ദുആരൊക്കെ കുഴപ്പമില്ല, ഒറ്റക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കാര്യത്തിലുള്ള ഇമാമാണെങ്കിലും. അങ്ങനെ പല ഹദീസും ഉണ്ടല്ലും വന്നിട്ടുണ്ട്. വമിന്നു, അങ്ങനെ വന്ന വാരിദായ ദുആകളിൽ പെട്ടതാണ് എന്ത്? മാറവാഹു ഷൈഖാനി, ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഒരു ഹദീസിലുള്ള ദുആ. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, പടച്ചോനെ എന്നെയും ദോഷത്തിന്റെയും ഇടയിൽ കിഴക്ക് പടിഞ്ഞാറിനെ നീ അകറ്റിയതുപോലെ അകറ്റണമേ. എന്ന് പറഞ്ഞാൽ കേക്ക് ഒരിക്കലും പടിഞ്ഞാറാവൂലല്ലോ. ചിലപ്പോ വഹാബികളോട് കേക്ക് ഇത്ര പടിഞ്ഞാറാണോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഇത്ര കേക്കാണോ എന്ന് ചോദിക്കാറുണ്ടെങ്കിലും സംഗതി എന്താണ്, കേക്കും പടിഞ്ഞാറും ഒരിക്കലും ഒരുമിച്ച് കൂടൂല എന്നതുപോലെ എന്നെയും ദോഷത്തെയും നീ ഒരിക്കലും ഒരുമിച്ച് കൂട്ടരുതേ. അല്ലാഹുമ്മ നഖീനി മിൻ ഖതായായ, എന്റെ ദോഷങ്ങളിൽ നിന്നെല്ലാം എന്നെ നീ ശുദ്ധീകരിച്ചു തരേണമേ അല്ലാഹുവേ. കമാ യുനഖ സൗബുൽ അബിയദു മിന ദനസി, അഴുക്കായ വെള്ളവസ്ത്രത്തെ അഴുക്കിൽ നിന്നിട്ട് കഴുകി ശുദ്ധിയാക്കപ്പെടുന്നത് പോലെ ദോഷം കൊണ്ട് അഴുക്ക് പുരണ്ട എന്നെ ദോഷം പുറത്തുകൊണ്ട് നീ ശുദ്ധീകരിച്ചു തരേണമേ. അല്ലാഹുമ്മ അസ്ലി മിൻ ഖതായായ, എന്റെ പാപങ്ങളിൽ നിന്നിട്ടും അല്ലാഹുവെ എന്നെ നീ കഴുകി ശുദ്ധീകരിച്ചു തരേണമേ. കമാ യൂസലു സൗബു, വെള്ളം കഴുകപ്പെടുന്ന വസ്ത്രം കഴുകപ്പെടുന്നത് പോലെ, ബിൽമാ ഈ വെള്ളം കൊണ്ട് കഴുകപ്പെടുന്നത് പോലെ, വസ്സൽജി അടോ ഐസ് കൊണ്ട് കഴുകപ്പെടുന്നത് പോലെ, വൽ ബർദി മഞ്ഞ് കൊണ്ടിട്ട് കഴുകപ്പെടുന്നത് പോലെ. അതപ്പങ്ങനെ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തത് പൊറുക്കപ്പെടുന്നത് ചളി പോകുന്നത് പോലെയാണ്. അത് വെള്ളം കൊണ്ട് കഴുകുക എന്നറിഞ്ഞ് പൊറുത്തതിന്റെ പുറമേ അള്ളാഹുവേ അത് നീ എനിക്ക് പറ്റേ മായിച്ച് കളയുകയും ചെയ്യണമേ. പൊറുക്കല് രണ്ടിയാതിണ്ട്, ഒന്ന് മറ്റുള്ളവർ അറിയാത്ത നിലക്ക് മൂടി വെക്കുകയും അള്ളാഹും അവനും തമ്മിൽ മാത്രം കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യും.
രണ്ടാമത്തേത് പറ്റേ അതിനെ മാച്ചു കളഞ്ഞ് ഏട്ടിൽ നിന്നിട്ട് ആ ഭാഗം തന്നെ ഒഴിവാക്കപ്പെടുന്നത് രണ്ടാമത്തത്. മൂന്നാമത്തത് ഈ സയ്യാത്തൊക്കെ നേരെ ഹസനത്താക്കി മാറ്റി, അഥവാ റഹ്മത്ത് ചെയ്യാതെ. അങ്ങനെയാണ് മൂന്നെണ്ണം വന്ന്. ആ മൂന്നിനൊരു ഉപമ പോലെയാണ് വെള്ളം കൊണ്ടും ഐസ് കൊണ്ടും അതുപോലെ മഞ്ഞുകൊണ്ടും കഴുകുന്നത് പോലെ എന്ന് പറഞ്ഞ്. ശുദ്ധിയാകുന്നതിന്റെ പുറമെ ഒന്നുകൂടി വൃത്തിയാക്കുകയും അതിന്റെ പുറമെ ഒന്നുകൂടി വെടിപ്പാക്കുകയും ചെയ്യുക. അപ്പോ ദോഷം മറച്ചു വെക്കുകയും അതിനെ മായ്ച്ചു കളയുകയും ഹസനത്ത് ചെയ്തുകൊണ്ട് റഹ്മത്ത് ചെയ്യുകയും ചെയ്യണമേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് പൈപ്പെട്ട ഒന്നാണ്, വേറെ ഒരുപാടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഒറ്റക്ക് സ്കരിക്കുന്നവർക്കാവാ, ഫർദുലും സുന്നത്തിലും ഒക്കെ ആകാം. അല്ലെങ്കിൽ പിന്നെന്തായിരിക്കണം ഈ നിബന്ധനയൊത്ത്? അത് മനസ്സിലാക്കണം. ഇനി എല്ലായിടത്തും നീട്ടണോട് പറയും ഇമാമു മമ്മറാൻ. അപ്പൊ ഞാൻ ഓരോരുത്തരും വിശദീകരിക്കൂല, ഇവിടെ നല്ലോണം പഠിക്കുക. നീട്ടാൻ പറ്റുന്ന ഇമാം ആരാണ്? നീട്ടി നിസ്കരിക്കാൻ വേണ്ടി വാക്കാൽ തൃപ്തിപ്പെട്ട മൗമൂമിയങ്ങൾ. അതിന്റെ പുറമെ ഇടക്ക് വേറെ ആരും ഒന്ന് കേറിയിട്ടില്ല. വഴിയോരത്തിലുള്ള പള്ളിയല്ല, ഇങ്ങനെയുള്ള പള്ളിയിലുള്ള ഇമാമ് അവിടെ തന്നെ മൗമൂമിയങ്ങളുടെ കൂട്ടത്തിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത ജോലി ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് കൂലിവേല ചെയ്യുന്ന തൊഴിലാളികളോ അടിമകളോ വിവാഹിതരായ സ്ത്രീകളോ ഇല്ലാതിരിക്കുകയും വേണം. ആ ഇമാമാണ് ഇമാമു മമ്മറ എന്ന് പറയുന്നത്. അതേസമയത്ത് ഇങ്ങനെ കൂലി തൊഴിലാളിയാണെങ്കിൽ അയാൾ തൃപ്തിപ്പെട്ടുകൊണ്ട് കാര്യമില്ല, അയാളെ തൊഴിലുടമ തൃപ്തിപ്പെടണം. പെണ്ണ് തൃപ്തിപ്പെട്ടാ പോരാ, പെണ്ണിന്റെ ഭർത്താവ് തൃപ്തിപ്പെടണം. അടിമ തൃപ്തിപ്പെട്ട പോരാ, ഉടമ തൃപ്തിപ്പെടണം. അതുകൊണ്ടാകും മൂന്ന് ഒഴിച്ചു പറഞ്ഞ് ഉണ്ടോ. ഇത് പഠിച്ചെക്കഞ്ഞാൽ മേൽ പറഞ്ഞ ഇമാമ് എന്ന് ഇനി പറയുള്ളൂ. ആ പറഞ്ഞ ഇമാമാണ് ഇപ്പൊ ഈ പറഞ്ഞ നിബന്ധന ഒത്താള്. അപ്പൊ രണ്ട് കാര്യം സുന്നത്ത് പറഞ്ഞപ്പോ ഒന്നിപ്പോ ദുആ ലിഫ്തി താഴ്ചയില്ല, രണ്ടാമത്തതോ അത്ര പ്രയാസമുള്ളതല്ല. ഇഫ്തിത്താഹിന്റെ ശേഷം പെരുന്നാൾക്കാരാണെങ്കിൽ തക്ബീർ സ്വലാത്ത് ഈദിൻ, പെരുന്നാൾക്കാരാണെങ്കിൽ അതിലുള്ള ഏഴ് തക്ബീർ ചെയ്യണമല്ലോ. ചെറിയൊരു നാളാണെങ്കിലും വലിയൊരു നാളാണെങ്കിലും തക്ബീർ തുലേറാൻ കിട്ടിയതിന് ശേഷം ദുആ ഇഫ്തിത്താഹി അഥവാ വജ്ജ തോതുക, വജ്ജ തോതിയിട്ട് ഏഴ് തക്ബീർ ചെല്ലണമല്ലോ. ആ ഏഴ് തക്ബീർ ചൊല്ലിയതിന് ശേഷം ഇന്നത്താ ബിഹിമാ, ഇഫ്തിത്താഹിന്റെ ദുആ കൊണ്ടുവന്നണെങ്കിൽ കൊണ്ടുവരാ, പെരുന്നാളിന്റെ തക്ബീർ ചൊല്ലിയണമെങ്കിൽ ചൊല്ലുക, ചൊല്ലിയിട്ടില്ലെങ്കിലും സുന്നത്തുണ്ടാവും എന്നർത്ഥം. യു സന്നു സുന്നത്താക്കപ്പെടും താഴ്വുതുൻ അഴുതോതൽ. അപ്പൊ വജ്ജത്ത് ഓതിയതിനു ശേഷമാണ് അഴുതോതേണ്ടത്. പെരുന്നാളിലാണെങ്കിൽ വജ്ജത്ത് ഓതുക, ഏകക്ബീറും ചൊല്ലിയതിനു ശേഷമാണ് അഴുതോതേണ്ടത്. അപ്പൊ ഫാത്തിഹന്റെ മുമ്പുള്ള രണ്ട് സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ദുആ ഇഫ്തിത്താഹ്, രണ്ട് അഴുതോതല്. വലോ ഫീ സ്വലാത്തി ജനാസത്തി, ദുആ ഇഫ്തിത്താഹ് വജ്ജത്തിൽ സുന്നത്തില്ല. അത് കാരണം എന്താ? ദീർഘിപ്പിക്കാൻ പറ്റാത്ത സംസ്കാരമായതുകൊണ്ടാണ്. എന്നാൽ അഴുതു ഏതിനു പോകാം, മയ്യത്തുസ്കാരത്തിൽ ഉൾപ്പെടെ പോകാം. അപ്പൊ ഫർദ്സ്കാരത്തിനും സുന്നത്തുസ്കാരത്തിനും മയ്യത്തുസ്കാരത്തിനും ഒക്കെ സുന്നത്തുണ്ട് അഴുത് ഓതല്. പക്ഷെ ഈ അഴുത് ഓതണ്ട എങ്ങനെയാ? സിറൻ പതുക്കെയാണ് ഓതേണ്ടത്. വലൂഫിൽ ജഹിരിയത്തി, ഉറക്കോതുന്ന നിസ്കാരമാണെങ്കിൽ പോലും അഴുത് ഓതേണ്ടത് പതുക്കെയാണ്. എന്നാൽ ഒരു കൗലുണ്ട്, ഉറക്കോതുന്ന നിസ്കാരത്തിൽ അഴുതും പെർക്കോകണം എന്ന് പറഞ്ഞ കൗലുണ്ട്. പക്ഷെ മുഴത്തമത് അതല്ല, പതുക്കോതു നമസ്കാരത്തിലാണെങ്കിലും ഉറക്കോതു നമസ്കാരത്തിലാണെങ്കിലും അഴുതോതുണ്ട് പതുക്കെ തന്നെയാണ്. അവിടെ വൈഞ്ചരസമായ ഇമാമിഹി, ഇമാമിന്റെ കൂടെ അത്തയ്യാത്തിൽ ഇരുന്നവനാണ്, പിന്നെ നൃത്തത്തിലേക്ക് വന്നാണ്. അവിടെ വജ്ജത്ത് സുന്നത്തില്ലായിരുന്നു, എന്നാൽ അഴുത് അവിടെയും സുന്നത്തുണ്ട്. ആ എപ്പോഴാണ് അഴുത് സുന്നത്ത്? കുല്ലറക്കാത്തിൻ, എല്ലാ ഓരോറക്കാത്തിലും, എല്ലാ റക്കാത്തിലും, ഫസ്റ്റ് റക്കാത്തിലും മാത്രമല്ല എല്ലാ റക്കാത്തിലും അഴുതോതൽ സുന്നത്തുണ്ട്. പക്ഷെ എപ്പോഴാണ് അതിന്റെ സ്ഥലം? മാലം മിശ്രാഫി ഖിറാത്തിൻ, ഓത്തിൽ പ്രവേശിക്കാതിരിക്കുമ്പോൾ. നേരെ തക്ബീർ കെട്ടിയാട് ഇവൻ എന്ത് പറഞ്ഞു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. നാ അഴുദുന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. ബിസ്മി ഖിറാത്ത് ഓത്തിൽ തുടങ്ങുന്നതിന് മുമ്പാണ് സുന്നത്തുള്ളൂ. ഓത്തിൽ അഥവാ തുടങ്ങിപ്പോയാൽ പിന്നെ ആ സുന്നത്ത് നഷ്ടപ്പെടും. വരവൻ കൽപ്പിച്ചൂട്ടി ഓതി ആയിക്കോളണമെന്നില്ല, കൽപ്പിച്ചൂട്ടിയിൽ ഓതിയാലും അങ്ങനെ തന്നെ. ഇനി മറന്നുകാണ്ട് ഓതി പോയതാണ്, തക്ബീർ കെട്ടിയാട് വേഗം ഓർമ്മയില്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിപ്പോയി, എന്നാലും അഴുദുവിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. ഈ തഴുത് അഴുതോതല് ഫിൽ ഫസ്റ്റ് ഇറക്കത്തിൽ അഴുതോതലാണ്. ആക്കതു
മറ്റെല്ലാ റക്കായത്തിലും മഅ്ദൂദിനേക്കാൾ മുഅക്കദായ സുന്നത്ത് എല്ലാ റക്കായത്തിലും സുന്നത്ത് തന്നെ, പക്ഷേ ആദ്യത്തെ റക്കായത്തിൽ മുഅക്കദായ സുന്നത്താണ്. മാത്രമല്ല യുക്രഹു കറാഹത്താക്കപ്പെടും തർക്കുഹു അഊദോദിന്റെ ഉപേക്ഷിക്കൽ, പക്ഷേ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം ആരൂരേ, ഒന്നാമത്തെ റക്കായത്തിൽ ഒഴിവാക്കലല്ല, തീരെ ഓടി ഒഴിവാക്കൽ കറാഹത്താണ്. അതായത് ഒന്നാമത്തെ റക്കായത്തിലും മഅ്ദൂദുൽ മുഅക്കദായ സുന്നത്താണ്, എല്ലാ റക്കായത്തുകളിലും മഅ്ദൂദുൽ മുഅക്കദായ സുന്നത്താണ്. ഏ അതുകൊണ്ട് തന്നെ അഊദോദിൽ ഉപേക്ഷിക്കൽ കറാഹത്താണ്. കൂട്ടത്തിൽ എന്ത് പറഞ്ഞു, എല്ലാത്തിലും മുഅക്കദായ സുന്നത്താണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റക്കായത്തിൽ കൂടുതൽ മുഅക്കദാണെന്നേ ഉള്ളൂ. അപ്പൊ ഒഴിവാക്കൽ കറാഹത്ത് പറഞ്ഞാൽ എവിടെയും ആ യുക്രഹു തർക്കുഹു പറഞ്ഞാൽ അഊദു ഒഴിക്കലിനെ കറാഹത്താക്കപ്പെടും, അത് ഫസ്ല് റക്കായത്തിൽ നിന്ന് മാത്രമല്ല. അതിനപ്പൊ പറഞ്ഞ വിശദീകരണം, അതായത് ഈ അഊദോദിൽ എല്ലാ റക്കായത്തിലും മുഅക്കദായ സുന്നത്ത് തന്നെ, അത് നാലാമത്തെ റക്കായത്തിലും മൂന്നാമത്തെ റക്കായത്തിലും രണ്ടാമത്തെ റക്കായത്തിലും ഒന്നാമത്തെ റക്കായത്തിലും ഒക്കെ മുഅക്കദ തന്നെ, മുഅക്കദായ സുന്നത്തായതുകൊണ്ട് ഈ ഏത് റക്കായത്തിലും അഊദു ഉപേക്ഷിക്കൽ കറാഹത്തും ആണ്. പക്ഷേ നാല് റക്കായത്തിലും സുന്നത്തുണ്ടെങ്കിലും ഒന്നാമത്തെ റക്കായത്തിൽ കൂടുതൽ മുഅക്കദാണ്, എല്ലാത്തിലും മുഅക്കദായതുകൊണ്ട് ഉപേക്ഷിക്കൽ എല്ലാത്തിലും കറാഹത്ത് തന്നെ. അത് കഴിഞ്ഞു. അപ്പൊ ഫാത്തിഹന്റെ മുമ്പുള്ള രണ്ട് സുന്നത്ത് ഇപ്പൊ കഴിഞ്ഞു. ഒന്ന് വജ്ജത്തു അഥവാ ദുആ ഇഫ്തിതാഹ് ഓതുക, രണ്ട് അഊദു ഓതുക. ഇനി ഫാത്തിഹക്ക് ശേഷമുള്ള സുന്നത്തുകളാ, അതിന് തീരൂല, കുറച്ച് തോനുണ്ട്. ശരിയല്ലേ, കുറച്ച് തോനുണ്ട് അല്ലൂലേ. അപ്പൊ നമ്മളെ സമയം ഏകദേശം ആയി ചെയ്തേണ്, ഞാൻ അവിടെ നിർത്താം. ഇൻഷാല്ലാ ഓരോ ആയത്തിലും വഖഫ് ചെയ്യണം എന്ന് തുടങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് നാളെ ഓതാ ഇൻഷാല്ലാ. ഞാൻ അവിടെ നിൽക്കട്ടെ. ഇനി കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ളവരൊക്കെ ഉണ്ടാവില്ല ആരുമില്ല, ഓൽക്ക് വേണ്ടിയിട്ട് നമ്മൾ മൈക്ക് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. വല്ല തെറ്റുകളോ വ്യത്യാസങ്ങളോ പിഴവുകളോ ഒക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല മഹാന്മാരായ ഉസ്താദന്മാരുടെയും മശായിഖന്മാരുടെയും ഒക്കെ ബറക്കത്തുകൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആ മഹത്വക്കളുടെ ഒക്കെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല നാഫിയായ ഇൽമ് തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്ത് അള്ളാഹിന്റെ പൊരുത്തം നേടാനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഇനി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും.